അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു 3 സ്റ്റെപ്സ് സ്കിൻ കെയർ ആണ് കാണിക്കുന്നത്. വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് സ്കിൻ കെയർ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണാറുണ്ടെങ്കിൽ പ്ലീസ് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന മുഖത്തെ ഡാർക്ക്നെസ് പോകാനും കണ്ണിൻ്റെ ചുറ്റുള്ള ആ ഒരു ഡാർക്ക്നെസ് പോകാൻ വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ, ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കണം. എന്നിട്ടായിട്ട് ഇതാ ഷുഗർ 1 ടേബിൾ സ്പൂണ്, പിന്നെ ഒരു കട്ട് ചെയ്ത ഒരു ലെമൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തങ്ങ് മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 3 സാധനം കൊണ്ട് ഇത് റെഡിയാക്കിയിട്ടെടുക്കാൻ പറ്റും. എന്നിട്ട് പാങ്ങല കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് പാങ്ങല ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഒരു തന്നെയുള്ള 3 സാധനം വെച്ചിട്ട് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി യൂസ് ആക്കുന്നത് നല്ലത്. നമ്മളെ ഫേസിലെ ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റും ഉള്ള കറുത്ത പാടെല്ലാം പോയി കിട്ടും. ഇതുപോലെ പാങ്ങല മിക്സാക്കി കൊടുക്കുക. കുറച്ച് തിക്കും അതുപോലെ തന്നെ കുറച്ച് വാട്ടറി ആയിട്ട് ഈ പേസ്റ്റ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ എന്നിട്ട് ഇതിനെ ഫേസിലേക്ക് നല്ലപോലെ അപ്ലൈ ആക്കി കൊടുക്കാം. നമ്മൾ ഷുഗർ ആഡ് ആക്കിയോണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിലെ റെഡിയാവും. നല്ല ക്രീമി പേസ്റ്റ് ആയി കിട്ടണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഫേസിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 5-10 മിനിറ്റോ ഇതുപോലെ തന്നെ നല്ല പാങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസിൽ മാത്രമല്ല കയ്യിലും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1/2 മണിക്കൂർ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണോ. എന്നിട്ടേറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ വാഷാക്കിയാലായി. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. കയ്യിലിട്ട് കൊടുത്തത് താ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഫേസിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് 2-ാമത്തെ സ്കിൻ കെയറിൻ്റെ സ്റ്റെപ്പ് നോക്കാം. ഒരു ലെമൻ്റെ ഹാഫ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ മഞ്ഞപ്പൊടി ഞാൻ മുന്നേ പറിച്ചിട്ട് പൊടിച്ച് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് എടുത്ത് റെഡിയാക്കിയ മഞ്ഞപ്പൊടി. പിന്നെ ഒരു അലവേര. അലവേര ഇത്രയൊന്നും ആവശ്യമില്ല, ചെറിയൊരു കഷ്ണം മതി. എന്നിട്ട് ഈ ഒരു അലവേരൻ്റെ ചെറിയ കഷ്ണം എടുത്തിട്ട് അതിൽ നിന്ന് ജെല്ലെടുത്തിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ചെറുപുളീൻ്റെ നീരും ഈ നാരങ്ങൻ്റെ നീരെടുത്തിട്ടായിട്ട് കളയാൻ പാടില്ല. എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈനെ വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്തിട്ടെടുക്കുന്നത്. ഇതിൻ്റെ വെള്ളം പാങ്ങല പിഴിഞ്ഞിട്ട് എടുക്കണം. എന്ന് പറഞ്ഞെങ്കിൽ വേറെ വെള്ളമൊന്നും നമ്മൾ യൂസ് ആക്കുന്നില്ല. എന്നിട്ട് ഇതാ സ്പൂൺ വെച്ചിട്ട് പാങ്ങല മിക്സാക്കി കൊടുക്കുക. ഇതിന് 2 സാധനം മതി, അലവരയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും. മുഖത്ത് കുരുവെല്ലാം ഉണ്ടവർക്കും പിന്നെ പിമ്പിൾസ് വന്നിട്ട് ആടാട ഡോട്ടോട്ട്സ് എല്ലാം ഉണ്ടവർക്ക് ഇത് നല്ലൊരു സ്കിൻ കെയർ ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ആക്കി നോക്കണം. മന്ത്ലി എങ്കിൽ ഇത് യൂസ് ആക്കണം. അപ്പോൾ ഇത് ഫേസിൽ മാത്രമല്ല കയ്യിലും അപ്ലൈ ആക്കാം. എന്നിട്ടേറ്റിത് ആ നാരങ്ങാനെ കളയണ്ട, നമ്മൾ അതിനോട് തന്നെ ഇങ്ങനെ പേസ്റ്റിനെ എടുത്തിട്ടായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് പാങ്ങലിങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് എടുക്കണം. മുഖത്തെല്ലാം നല്ലോണം പിമ്പിൾസ് ഉണ്ടവർക്കും പിന്നെ ആടാട പിമ്പിൾസ് വന്ന പാടെല്ലോ ഉണ്ടവർക്കും ഇതൊരു ബെസ്റ്റ് സ്കിൻ കെയർ ആണ്. അപ്പോൾ എല്ലാവരും ഇത് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഇത് ട്രൈ ആക്കിയിട്ട് നോക്കണം. എന്നിട്ട് നിങ്ങളെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. എന്നിട്ട് ഇതാ നല്ല പാങ്ങല ഞാൻ കൈക്ക് അപ്ലൈ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റിനുള്ളിൽ ഉണങ്ങും. എന്നിട്ടായിട്ട് അതിന് പാങ്ങല തണുത്ത വെള്ളത്തിൽ കയറ്റെടുക്കണം. ഇപ്പോൾ ഇതാ ഉണങ്ങിയിട്ടായിട്ട് ഞാനിതാ കയറ്റ് ഇതാ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ആക്കി നോക്കണം, നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ പിമ്പിൾസ് ഉള്ളവർക്കെല്ലാം നല്ല ഹെൽപ്പ് ചെയ്യൂ. ഇനി നമുക്ക് 3-ാമത്തെ ടിപ്സ് ഉണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ 3 സാധനം തന്നെ മതി. 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഹണി, പിന്നെ അൽമണ്ട ഓയിൽ. 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിക്ക് 1/2 ടേബിൾ സ്പൂൺ ഹണി മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ആൽമണ്ട ഓയിൽ. ഇത് 3 മിക്സ് ആക്കി നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണം. ഇതൊരു നല്ലൊരു സ്കിൻ കെയർ ആണ്. അപ്പോൾ ഇതിൽ ആൽമണ്ട് ഓയിൽ യൂസ് ആക്കിയിട്ടുള്ളത് സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉണ്ടവർക്ക് നല്ല യൂസ് ആക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ പാങ്ങല മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഡ്രൈ സ്കിൻ ഉണ്ടവർക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ആക്കുന്നത് നല്ലത്. എന്താണെങ്കിൽ ഈ 2 സാധനത്തിൻ്റെ ആവശ്യമില്ല, വെറും ആൽമണ്ട ഓയിൽ യൂസ് ആക്കിയാൽ നല്ലൊരു സ്മൂത്ത് സ്കിന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും. പാങ്ങല മിക്സ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി റെഡിയാക്കാം. അപ്പോൾ കുറച്ച് തന്നെ മതി ഫേസിലേക്കെല്ലാം അപ്ലൈ ചെയ്യാൻ. ഇതിപ്പോൾ റെഡിയായി. ഇനി ഞാൻ കയ്യിലോട്ട് അപ്ലൈ ആക്കി കാണിക്കാം. അപ്പോൾ ഫേസിലേക്കും കയ്യിലേക്കും അതുപോലെ തന്നെ കാലിലേക്കും ഇത് അപ്ലൈ ആക്കാം. ഈ ഒരു ഫേസ് പാക്ക് ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഇത് ഫേസിലേക്ക് അപ്ലൈ ആക്കിയിട്ട് നല്ല പാങ്ങല സ്ക്രബ് ആക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇത് ഡ്രൈ ആവും. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് ഇതിനെ വാഷ് ആക്കാം. ഇതുപോലെ തേച്ചിട്ട് നല്ല പാങ്ങല സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് പോകുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാം. ഇതിപ്പോൾ ദാ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ആക്കിയിട്ട് നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്ന ആളുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കണം. പിന്നെ ചെറിയ ഒരു ബെൽ ബട്ടൺ ഉണ്ട് സൈഡിൽ തന്നെ, അതൊന്ന് പ്രസ്സാക്കിയെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇൻഷാല്ലാ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.